വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 വർഷത്തെ പദ്ധതി രൂപീകരണത്തിനായുള്ള ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെവി നഫീസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഗ്രാമപഞ്ചായത്തിൽ പോയാലും അവിടെ വികസനത്തിന്റെ ഒരു വെളിച്ചം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ 40 രൂപ താഴെത്തട്ടിലേക്ക് തരികയാണ്. ബാക്കി 60 രൂപ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നും നമ്മൾക്ക് നമ്മുടെ അടിസ്ഥാന തട്ട ഗ്രാമപഞ്ചായത്തിലാണ് വന്ന് ചേരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 100% ഫണ്ട് താഴെത്തട്ടി വന്ന് ചേരുമ്പോ വികസന രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത് ഈ പുതിയ നിയമം വന്നതിന്റെ ഭാഗമായിട്ടാണ്. 40 രൂപ ഗവൺമെന്റ് തരുമ്പോ പറയുന്നത് 10% ഫണ്ട് നിർബന്ധമായി സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് കൂടി പറയുകയാണ്. അടിത്തട്ടി കിടക്കുന്ന സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോ അതിനു മുമ്പ് നമ്മുടെ ഗ്രാമമായാലും ബ്ലോക്കായാലും ജില്ലയായാലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒക്കെ ആയാലും ഈ വിഭാഗത്തെ തഴയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷനായി. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും മുൻതൂക്കം നൽകണമെന്നും വടക്കാഞ്ചേരി ആസ്ഥാനമായുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണ വിപണന കേന്ദ്രം ഈ പദ്ധതിയുടെ ഒരു നാഴികക്കല്ലായി മാറുമെന്നും പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി എസ് വിനയൻ, ജലീൽ ആദൂർ, സാബിറ പി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജയരാജ്, സുനിത പി പി, എസ് ബസന്ത്ലാൽ, ഗിരിജ, തെക്കുംകര വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ശ്രീജ, ദീപു പ്രസാദ്, ബിഡിഒ ശശികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.